ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന 100% ആളുകളും യൂസ് ചെയ്യുന്ന ഒരേ ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗൂഗിൾ പ്ലേ സ്റ്റോറിനകത്ത് വരുന്ന 4 പ്രധാന രഹസ്യ സെറ്റിംഗ്സ് ആണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഓൾ കൊടുത്ത് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിനകത്ത് നിന്ന് നമ്മൾ ധാരാളം ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സെറ്റിംഗ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മുടെ ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊബൈലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണല്ലോ നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻസ് മൊബൈൽ ബാറ്ററി യൂസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിനകത്ത് തന്നെ സെറ്റിംഗ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഈ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിന് മുകളിലൊരു 3 ലൈൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് തീം എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് 3 ഓപ്ഷൻസ് ആണ് വരുന്നത്: ലൈറ്റ്, ഡാർക്ക്, സെറ്റ് ബൈ, ബാറ്ററി സേവർ. അപ്പോൾ ബാറ്ററി സേവ് ചെയ്യാനായിട്ട്, നമ്മുടെ ആപ്ലിക്കേഷൻസിൻ്റെ ബാറ്ററി യൂസേജ് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു സെറ്റ് ബൈ ബാറ്ററി സേവർ എന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻസ് ക്ലോസ് ചെയ്യുന്ന സമയങ്ങളിൽ സാധാരണ ആ ആപ്ലിക്കേഷൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുകയും നമ്മുടെ ബാറ്ററി യൂസ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു സെറ്റിംഗ്സ് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ, നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് ക്ലോസ് ചെയ്യുമ്പോൾ, അപ്പോൾ തന്നെ ആപ്ലിക്കേഷൻസ് പൂർണ്ണമായിട്ടും ക്ലോസ് ആവുകയും നമ്മുടെ മൊബൈൽ ബാറ്ററി സേവ് ആവുകയും ചെയ്യുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് വരുന്ന ഒരു സെറ്റിംഗ്സ് ആണ്, നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കില്ല. എന്നാൽ നമ്മളെക്കാൾ വളരെ വേഗത്തിൽ നമ്മുടെ പ്ലേ സ്റ്റോറിന് നമ്മുടെ മൊബൈൽ ഫോൺ ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അത് കണ്ടെത്താനായിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിനകത്ത് ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പ്ലേ പ്രൊട്ടക്റ്റ് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ഡിവൈസ് ഈ സർട്ടിഫൈഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ നമ്മുടെ ഡിവൈസ് ഒറിജിനൽ ഡിവൈസ് ആണ്. ഇനി ഡിവൈസ് ഈസ് നോട്ട് സർട്ടിഫൈഡ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിവൈസ് ഫേക്ക് ആണ്. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസിനെ കുറിച്ചുള്ള സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി അഥവാ ഈ ഒരു ഡിവൈസ് ഫേക്ക് ആണ് എങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വിവരങ്ങളൊക്കെ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്ന് വളരെ വേഗത്തിൽ കണ്ടെത്തുന്നതാണ്. മൂന്നാമതായിട്ട്, നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഫേക്ക് ആണോ അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷനകത്ത് വൈറസ് ഉണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനാകില്ല. എന്നാൽ നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിനകത്ത് വരുന്ന ഒരു സെറ്റിംഗ്സിലൂടെ അത് വേഗത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു 3 ലൈൻ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ലുക്സ് ഗുഡ് എന്നാണ് ഇപ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ഒരു സെറ്റിംഗ്സ് ഉണ്ട്, ഇവിടെ ഒരു സെറ്റിംഗ്സിൻ്റെ ബട്ടൺ കാണാൻ സാധിക്കും, അത് സെലക്ട് ചെയ്യുക. അതിനകത്ത് സ്കാൻ ആപ്സ് വിത്ത് പ്ലേ പ്രൊട്ടക്റ്റ് എന്ന ആ ഒരു ഓപ്ഷൻ ഡിസേബിൾഡ് ആണെങ്കിൽ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്ലേ സ്റ്റോർ തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ടും സ്കാൻ ചെയ്യുന്നതാണ്. ആ ആപ്ലിക്കേഷനകത്ത് വൈറസോ മറ്റോ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കും, ഞാനിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസ് മുതൽ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. അത് എല്ലാം സ്കാൻ ചെയ്ത ആപ്ലിക്കേഷൻസ് ആണ്. ആ ആപ്ലിക്കേഷൻസൊക്കെ വൈറസ് പ്രൊട്ടക്റ്റഡ് ആണ് അല്ലെങ്കിൽ പ്ലേ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇനി നാലാമതായിട്ട് വരുന്ന ഒരു സെറ്റിംഗ്സ് ആണ്, നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ കൊച്ചുകുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് നമ്മൾ തീർച്ചയായിട്ടും എനേബിൾ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന കൊച്ചുകുട്ടികൾ നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഫോൺ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാതിരിക്കാനായിട്ട്, നമുക്കറിയാം നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് നമ്മുടെ പ്ലേ സ്റ്റോറിനകത്ത് ധാരാളം ഫോൺ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ 18+ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കൊച്ചുകുട്ടികൾ ആ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് ഒരു സെറ്റിംഗ്സ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഈ ഒരു 3 ലൈൻ ക്ലിക്ക് ചെയ്യുക, സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. അതിനകത്ത് പാരൻ്റൽ കൺട്രോൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് സെലക്ട് ചെയ്യുക. ആ ഒരു പാരൻ്റൽ കൺട്രോൾസ് എന്ന ആ ഒരു സെറ്റിംഗ്സ് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പിൻ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറയും, നമ്മൾ ഇഷ്ടമുള്ള ഒരു പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക, അത് കൺഫേം ചെയ്യുക. അപ്പോൾ ആ ഒരു പാരൻ്റൽ കൺട്രോൾസ് എന്ന ആ ഒരു ഓപ്ഷൻ എനേബിൾഡ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കൊച്ചുകുട്ടികൾ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് 18+ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, സെറ്റ് കണ്ടൻറ് റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ആപ്സ് ആൻഡ് ഗെയിംസും മൂവീസും മ്യൂസിക് ഈ ഒരു സെക്ഷൻസിൽ വരുന്ന 18+ കണ്ടൻസ് ആ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് ദാ ഇവിടെ കാണുന്ന ആ ഒരു ലിസ്റ്റിലുള്ള 3+, 7+, 12+ അങ്ങനെയുള്ള റേഞ്ചിൽ വരുന്ന ആപ്ലിക്കേഷൻസ് ആയിരിക്കും യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ കൊച്ചുകുട്ടികൾ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് നമ്മൾ തീർച്ചയായിട്ടും എനേബിൾ ചെയ്തിരിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഗൂഗിൾ പ്ലേ സ്റ്റോറിനകത്ത് നമ്മൾ ചെയ്യേണ്ട 4 പ്രധാന സെറ്റിംഗ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോസും ടെക് വീഡിയോസുമായി ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ ഫ്രണ്ട്സ്.